ഹായ്, അപ്പൊ ഡ്രൈവേഴ്സ് ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സെയിൽസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐ10 ആണ്, 2011 മോഡൽ ഐ10 ആണ്. സ്പോർട്സ് വേരിയന്റ് ആണ് ഈ വാഹനം വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അതിന് നമുക്ക് ആ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് അതിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറെന്റ് സൈഡ്സിലുള്ള വ്യൂസ്, അതേപോലെ തന്നെ അതിന്റെ എഞ്ചിൻ റൂം, പഞ്ചിങ് പേസ്റ്റിങ്, അതേപോലെ തന്നെ അതിന്റെ ഗ്ലാസസ്, എല്ലാ ഡീറ്റെയിലും അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോ ഇൻട്രസ്റ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സ് ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോ എല്ലാവരും വാഹനം ഒന്ന് കണ്ടിട്ട് ഈ കാറ് ഹ്യുണ്ടായ് i10 സ്പോർട്സ് വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് നമ്മുടെ ഈ വണ്ടി ഉള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആണിത്. അതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡ് വ്യൂസും കാര്യങ്ങളെല്ലാം കാണാം. ബോഡി ലൈനിങ്സും എല്ലാം പ്രോപ്പർ വിസിബിലിറ്റി തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ്സ് ഒന്നും തന്നെ ഈ വണ്ടിയിൽ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ വരുമ്പോഴും ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ബോഡി ലൈനിങ്സും എല്ലാം വളരെ നീറ്റ് ആയിട്ട് തന്നെയാണ് ഈ വണ്ടിയിൽ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് സൈഡ് മിറേഴ്സ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ ബ്രോക്കൺ പീസസോ അങ്ങനത്തെ യാതൊന്നും തന്നെ ഇല്ല. പിന്നെ ബോഡി ലൈനിങ്സ് നിങ്ങൾ ഓരോന്നും ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വെഹിക്കിളിന്റെ ഫുൾ വ്യൂ എല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഈ വാഹനത്തിന്റെ ഇന്റീരിയേഴ്സും അതേപോലെ തന്നെ നമുക്ക് റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതും അതേപോലെ തന്നെ പഞ്ചിങ് പേസ്റ്റിങ് എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ വ്യൂ കണ്ടതിന് ശേഷം നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കാറിന്റെ ഇന്റീരിയേഴ്സ് ആണ്. സ്പോർട്സ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോം ഹാൻഡിൽസ് ആണ് ഉള്ളിൽ വരുന്നത്. പിന്നെ ലെതർ സീറ്റ്സ്, ഫോർ ഡോർ പവർ വിൻഡോസ്, ബാക്ക് വൈപ്പർ, അതേപോലെ തന്നെ ഡീഫോഗർ, മിറർ ഇൻഡിക്കേറ്റേഴ്സ് എന്നിവയെല്ലാം തന്നെ നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇനി വാഹനത്തിന്റെ ഗ്ലാസിന്റെ റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. വണ്ടിയിൽ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. 2011 മേക്കും അതേപോലെ തന്നെ 2015 രജിസ്റ്റർ ആണ്. അപ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസുകളിൽ മാത്രം ബിയും അതേപോലെ ബാക്കിയെല്ലാം BA വരുന്നുണ്ട്. BA എന്ന് പറയുമ്പോൾ 2010 ലാസ്റ്റ് മേക്ക് ചെയ്ത ഗ്ലാസ്സസ് ആയിരിക്കും. അതേപോലെ 2011 എന്ന് പറയുമ്പോൾ നമുക്ക് BB വരും. ഇതൊന്ന് റീപ്ലേസ്മെന്റ്സ് അല്ല, അതായത് ഇയറിന്റെ ബാക്കിലോട്ടുള്ള ഗ്ലാസ്. അതായത് BA എന്ന് പറയുമ്പോൾ 2010, BB എന്ന് പറയുമ്പോൾ 2011. അപ്പൊ അതിലോട്ടുള്ള ഗ്ലാസുകളെല്ലാം മിക്സ് ആയിട്ട് വരാറുണ്ട്. അത് റീപ്ലേസ്മെന്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല, അത് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കുന്നത് ഡോറിനുള്ള പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ ഡോറിന്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സെയിം ആണ്, ഒന്നും തന്നെ ചേഞ്ചസ് ഇല്ല. അപ്രോണെല്ലാം പഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്, അതിലും റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സൈഡിലത്തെ അപ്രോൺസ് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനിലെ ഓയിൽ ലീക്കിങ്ങോ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല. എന്നാൽ നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഫ്രണ്ടിലെ ബമ്പറിലായിക്കോട്ടെ, ഒറിജിനൽ ലോക്സ് തന്നെയാണ്, ഒന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല. എല്ലാം ക്ലീൻ ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ബാറ്റ് പുതിയതാണ്, അത് നമുക്ക് 1 ഇയർ വാറണ്ടി നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ഡോറിൻ്റെയും പേസ്റ്റിംഗ് എല്ലാം പ്രോപ്പർ ക്വാളിറ്റി തന്നെയാണ്, ഒന്നും തന്നെ ചേഞ്ചസ് ഇല്ല. ഇതിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡത്തെയും റൈറ്റ് സൈഡത്തെയും എല്ലാ ഡോസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡിക്കാണ്, ഡിക്കിനും പേസ്റ്റിംഗ് മാറിയിട്ടില്ല. ബാക്ക് ഡിക്കിനും പഞ്ചിങ് എല്ലാം പ്രോപ്പറാണ്. രണ്ട് സൈഡും പഞ്ചിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറാണ്, നല്ല ക്വാളിറ്റി തന്നെയാണ്. വേറെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെന്റ്സോ ഒന്നും തന്നെ ഈ വണ്ടിയിൽ വന്നിട്ടില്ല. ഇത് ഈ വണ്ടിയുടെ സർവീസ് മാനുവലും അതേപോലെ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റും എല്ലാം നമ്മുടെ കസ്റ്റമർ അതേപോലെ തന്നെ വളരെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ചിലവർ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഈ സർവീസ് ബുക്കിൻ്റെ ഒക്കെ ആവശ്യം എന്ന്. പക്ഷേ ഈ ഒരു ബുക്ക് പോലും മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകൾ വണ്ടി വൃത്തിയാക്കി വെക്കുമോ എന്ന് വരെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബുക്കിന് വരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ ക്വാളിറ്റി എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ നോക്കി, അതിൻ്റെ ഹാൻഡിലെ ക്രോം ഹാൻഡിലൊക്കെ എത്ര ഫിനിഷിങ്ങിലാണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സും ആ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ അത്ര
അത്ര നീറ്റായിട്ടാണ് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതേസ് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അത്ര നീറ്റാണ്. പിന്നെ ഈ ഡബിളിന്റെ കേട്ടറിന്റെ സ്വിച്ചിന്റെ ബ്ലാക്ക് നിങ്ങൾ നോക്കണ്ട, അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാജുവലി കളർ പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റീറിംഗ് വീലും എല്ലാം വളരെ നീറ്റായിട്ടാണ് ആ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ളത്. ലെതേഴ്സൊക്കെ അല്ല, ലെതർ സീറ്റ്സ് ഒക്കെ അത്രയും ഒറിജിനാലിറ്റിയോടെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നും ഡാമേജ് ആക്കിയിട്ടില്ല. എ സിയെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല, അത്രയും നല്ല ചിൽഡ് ആയിട്ടുള്ള എ സി ആണ്, നല്ല വർക്കിംഗ് ആണ്, കമ്പ്രസർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള വർക്കിംഗ് ആണ്, നല്ല പമ്പിംഗ് ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ കാണുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മിറേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഓട്ടോമാറ്റിക് മിറേഴ്സ് ആണ് കണ്ടോ, അതെല്ലാം നല്ല കറക്റ്റ് വർക്കിംഗ് ആണ്, എല്ലാ ഫ്രണ്ട് ബാക്ക് സൈഡ് എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കാം, കറക്റ്റ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം അതിൻ്റെ ജോയിസ്റ്റിക് എല്ലാം ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സെൻസർ വണ്ടി ആയതുകൊണ്ട് മീറ്റർ നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇതിൽ നമുക്ക് ചെക്ക് ഇഞ്ചിൻ ലൈറ്റ്സോ വാർണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ മീറ്റർ ഓൺ ആക്കുമ്പോൾ തന്നെ ലൈറ്റ് വരും, വണ്ടി സ്റ്റാർട്ടായത് നമുക്കത് ഓട്ടോമാറ്റിക്കായി കട്ടായി പോകും. വേറെ വാർണിംഗ് ലാമ്പ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിയിൽ നമുക്കില്ല. ഇനി നമുക്ക് ഈ കാറിന്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. നാല് ടയറും ഒരുപോലെ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോളോന്റെ 4G ലൈഫിന്റെ ടയേഴ്സ് ആണുള്ളത്. കസ്റ്റമേഴ്സിന് എടുത്തു കഴിഞ്ഞാലും ടയേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യേണ്ടതില്ല, നല്ല കണ്ടീഷനുള്ള ടയേഴ്സ് ആണ് ഈ വണ്ടിയിലുള്ളത്. ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.